ഒരു മിനിറ്റ്, ഞാനപ്പോ ഇടയിൽ പറയേണ്ട ഒരു കാര്യം ഞാൻ മിസ്സായി പോയിട്ട്. അതായത് ഇപ്പൊ ഒരു ബ്രീഡിംഗ് പർപ്പസിനായിട്ട് ഷ്രിമ്പിനെ വാങ്ങുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡിഫറെന്റ് കളേഴ്സിലുള്ളതിനെ സെയിം ടാങ്കിൽ കീപ്പ് ചെയ്തിരിക്കുക. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ബ്രീഡ് ആയി കഴിഞ്ഞാൽ കൂടുതലായിട്ടും കളറില്ലാത്തതും അതുപോലെ തന്നെ ബ്രൗൺ കളറുള്ള കുട്ടികളായിരിക്കും ഇറങ്ങാൻ തുടങ്ങുന്നത് കേട്ടോ. അതായത് ഒരു വൈൽഡ് സെറ്റപ്പിൽ ഉള്ളതായിരിക്കും ഇറങ്ങാൻ തുടങ്ങുന്നത്. ഇത് വീഡിയോന്റെ ഇടയിൽ പറയേണ്ടതായിരുന്നു. ഇൻബ്രീഡിങ്ങിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ബാക്കി കണ്ടു. ഓക്കെ, ഹലോ, അപ്പൊ പുതിയൊരു വീഡിയോ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാനുണ്ട്. അതായത് ഷ്രിമ്പ് ബ്രീഡിംഗ് എന്തായാലും നല്ലൊരു പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇൻബ്രീഡിംഗ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ എന്തായാലും ഒഴിവാക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളപ്പോ ഇത് കുറെ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു കണ്ടന്റ് ആണ്. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമന്റിന് ജസ്റ്റ് ഒരു റീപ്ലൈ കൊടുക്കാൻ നോക്കിയപ്പം അതെന്താണ് അങ്ങനെ ഒരു റീപ്ലൈയിൽ ഒതുങ്ങണ കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇത് തിരക്കിട്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇൻബ്രീഡിങ്ങിന്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, അതെങ്ങനെ ഐഡന്റിഫൈ എന്ന് പറയുന്നുണ്ട്. അത് പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എന്താണ് നമ്മുടെ എങ്ങനെയാണ് അതിനൊരു സൊല്യൂഷൻ. ഓക്കെ, ഇൻബ്രീഡിങ്ങിന് ഒരു രണ്ട് മൂന്ന് സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, എന്റെ ഒരു റീസൺ കൂടി ഞാൻ ജസ്റ്റ് പറയട്ടോ. ഇതിപ്പോ നമ്മുടെ ഇന്ന് ആയാലും ഷ്രിമ്പിനെ എടുക്കുന്നവർ കുറെ പേര് ഇതിപ്പോ വീഡിയോ കാണുന്നുണ്ടാവും. എല്ലാവരും തന്നെ എത്രയാണ് അഞ്ചോ ആറോ പെയർ വെച്ചായിരിക്കും എടുക്കുന്നത്. മാക്സിമം ഒരു 10 പീസ്, അതായത് 5 പെയർ വെച്ച് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവരൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെവലപ്പ് ആവട്ടെ. ഓക്കെ, അപ്പൊ അതറിഞ്ഞ് ഇങ്ങനെ 5 പേരും 10 പേരോ ഇനിയിപ്പോ ഒരു 3 പേരൊക്കെ ആയിട്ട് എടുക്കുന്നവര് അത്യാവശ്യം ഡെവലപ്പ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇതിനെ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സെയിൽ ചെയ്യാനായിട്ട് ഒരു അത്യാവശ്യം ബൾക്കായിട്ട് നിങ്ങളുടെ ഒരു ടാങ്കിൽ സെറ്റ് ചെയ്ത് വരാൻ നേരത്ത് നല്ലൊരളവിൽ ബ്രൗണിഷ് കളറിലും അതുപോലെ തന്നെ കളർ കുറഞ്ഞിട്ടൊക്കെ ഷ്രിമ്പ് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഒരു ഇൻബ്രീഡിംഗ് ആണ് കേട്ടോ. അപ്പൊ അത് ഒഴിവാക്കാനായിട്ടുള്ള വഴികളാണ് നമ്മളപ്പോ ഇന്നത്തെ വീഡിയോയിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒഴിവാക്കി നിങ്ങൾ, അതായത് ഇന്ന് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫാം ഒന്ന് കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ, അതായത് ബ്രീഡിംഗ് സെറ്റപ്പൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പ്രോഫിറ്റബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് ഇതെന്താണോ എന്നും ഷ്രിമ്പിന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളല്ലോ ഇടാൻ വീഡിയോ ആയിട്ടും സ്റ്റാറ്റസ് ആയിട്ടും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ശരിക്കും വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇത് നല്ല രീതിക്ക് പ്രോഫിറ്റബിൾ ആണോ. യൂട്യൂബിൽ നിന്ന് നമുക്ക് അങ്ങനെ ഇൻകോ കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും വരുന്നില്ല. പക്ഷെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് അത്യാവശ്യം ഇൻകോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു ഏരിയയിലോട്ട് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ അത്യാവശ്യം കസ്റ്റമേഴ്സിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ലൈക്ക് ഇപ്പൊ നിങ്ങൾ കാണുന്നവരായാലും നിങ്ങളിപ്പോൾ മേടിക്കുന്ന ഒരു ബ്രീഡിംഗ് പർപ്പസിന് മേടിക്കുന്നവരാണെങ്കിലും നിങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താണ് കുറച്ചുകൂടെ അളവിൽ നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ട് സെയിൽ ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നവരല്ലേ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഉപകരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്ക് തന്നെ പിടിച്ചു നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതി തന്നെ അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ ഈ ഒരു മേഖല പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ അധികം ഷ്രിമ്പ് വെറൈറ്റീസ് ഒന്നുമില്ല. അവൈലബിൾ ആയിട്ടുള്ളതിന്റെ കാര്യം കൂടി ഞാൻ ലാസ്റ്റ് പറയാം. നിങ്ങൾ നോക്കിയിട്ട് മേടിച്ചാൽ മതി, താല്പര്യമുള്ളവർ കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ വീഡിയോ മുഴുവൻ കാണുക, കണ്ടന്റ് കാര്യങ്ങൾ ഇഷ്ടമുള്ളവർ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാൽ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. ഓക്കെ, ഒരുപാട് വൈകുന്നില്ല, അതേ മഴ വരുന്നുണ്ട്, ഞാൻ വേഗം തന്നെ പറഞ്ഞു തീർത്തേക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഇൻബ്രീഡിംഗ്, അതായത് ആദ്യം തന്നെ ഇൻബ്രീഡിംഗ് ഐഡന്റിഫൈ ചെയ്യാനുള്ള വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ടാങ്കിൽ ഇൻബ്രീഡിംഗ് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ള വഴികൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ടാങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്തായാലും ഒരു ഏതെങ്കിലും ഒരു വെറൈറ്റിന് മേടിച്ചിട്ടേക്ക്, അതായത് ഇപ്പോൾ ഒരു ടാങ്കിൽ ഒരു റെഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ ബ്ലൂ ബ്ലാക്ക് ഏതെങ്കിലും ഒരു കളർ മേടിച്ചിട്ടേക്കാണെങ്കിൽ അതിലെന്താണ് ഒരു ടൈം കഴിയാൻ നേരത്ത്, ഒരു ഫസ്റ്റ് സെക്കൻഡ് ബാച്ച് കുട്ടികളൊക്കെ ഇറങ്ങി കഴിയാൻ നേരത്ത് എന്തായിരിക്കും അവസ്ഥ, ബ്രൗണിഷ് കളർ ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം ഭയങ്കര കൂടുതലായിരിക്കും. എങ്ങനെയായാലും ഒരു 10% കളർ കുറഞ്ഞ കുട്ടികൾ ഇറങ്ങും കേട്ടോ. പക്ഷെ അതെന്തായിരിക്കും മാറ്റാൻ പറ്റുന്ന ഒരു ബ്രൗണിഷ് കളർ, അതായത് ഒരു നമ്മുടെ ഒരു വൈൽഡ് സെറ്റപ്പിൽ ഇറങ്ങുന്നതിന്റെ എണ്ണം കുറച്ച് കൂടുതലായിരിക്കും. ഇതാണ് ഇൻബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്പാൻ ഭയങ്കര കുറവായിരിക്കും. നോർമലി ഒരു ഷ്രിമ്പ് എന്ന് പറയുന്നത് 2-3 ഇയർ വരെ സർവൈവ് ചെയ്യും, ജീവിക്കും. പക്ഷെ ഇത് ഇൻബ്രീഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു നല്ലൊരളവിൽ കുറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് ബോഡി കാര്യങ്ങളൊക്കെ കാണാൻ നേരത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ കളർ എന്താവും, ഫെയ്ഡാവും. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇൻബ്രീഡിംഗ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ശരിക്കും ഇത് ഐഡന്റിഫൈ ചെയ്യണതിന് മുന്നേ തന്നെ നമുക്ക് ഇതിന് സൊല്യൂഷൻസ് നമുക്ക് എന്താണ് ചെയ്ത് പോകട്ടെ. അതായത് നിങ്ങൾ ഷ്രിമ്പിനെ എടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്ന സൊല്യൂഷൻസ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയി. അതുമല്ല നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പക്ക ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻബ്രീഡിങ്ങിന്റെ ഇഷ്യൂസ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പം അതിന്റെ കണ്ടുപിടിക്കാനുള്ള ഐഡിയസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. എന്തായിരിക്കും നമ്മുടെ കളർ കുറഞ്ഞ, അതായത് ബ്രൗണിഷ് കളർ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഷ്രിമ്പ് ഒരുപാട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് ഇറങ്ങാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഒരുപാട് ഇറങ്ങും, അല്ലെങ്കിൽ ലൈഫ് സ്പാൻ കുറയും. അതായത് പിന്നെ പ്രൊഡക്ഷൻ കുറയൂട്ടോ, അതായത് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കുറയും. ഇപ്പൊ നമുക്ക് സാധാരണ ഒരു ബ്രീഡിംഗിൽ ഒരു എന്താണ് പറയുക, ഒരു 100 കുട്ടികളെ കിട്ടുകയാണെങ്കിൽ ഇൻബ്രീഡിങ്ങിലോട്ടൊക്കെ വരാൻ നേരത്ത് അതൊരു പകുതിന്റെ പകുതിയായി കുറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അതിലിറങ്ങുന്നതും പ്രശ്നമുള്ളതും അതായത് അസുഖമുള്ളതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഇൻബ്രീഡിംഗ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുക. ഇനി ഇതിപ്പോൾ ഒഴിവാക്കാനായിട്ട് ഉള്ള 1-2 സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞു. അതായത് ഇപ്പൊ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടാങ്ക് ആണെങ്കിൽ ഒരു 3.5 മാസം ഇല്ലെങ്കിൽ 4 മാസം ഗ്യാപ്പിൽ നിങ്ങൾ നമ്മുടെ ടാങ്കിലോട്ട് സെപ്പറേറ്റ് പാരന്റ്സിന്റെ കുട്ടികളെ നമ്മൾ ആഡ്, അതായത് ലൈനേജ് ഡിഫറെന്റ് ലൈനേജ് അങ്ങനെ വേണം പറയാം, ഡിഫറെന്റ് ലൈനേജിലുള്ള പാരന്റ്സിനെ നമ്മൾ നമ്മുടെ ഇപ്പം കയ്യിലുള്ള സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്ത് വിടുകയാണെങ്കിൽ ഇൻബ്രീഡിംഗ് ഒരു പരിധി വരെ കുറയ്ക്കാം. ഓക്കെ,
അതപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് നല്ലൊരു വഴിയാണ്. പക്ഷെ ഈ മൂന്നര മാസം കൂടാൻ നേരത്തെ പുതിയ ഇതിനെ കളക്ട് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ചെറിയൊരു എക്സ്പെൻസ് വരുന്ന കാര്യമാണ്. പക്ഷെ എന്താണ് ഒരു നല്ലൊരു ബിസിനസ് പരമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്യണത് എന്തായാലും നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത് എന്താ പറഞ്ഞാൽ, നമ്മളിപ്പം ഓൾറെഡി ഇപ്പൊ കണ്ടു തുടങ്ങി, അതായത് നമ്മുടെ ടാങ്കിൽ ഇപ്പം ഫസ്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് ഷിമ്പൊക്കെ കുട്ടികൾ ഇറങ്ങി തുടങ്ങിയതിനകത്ത് ബ്രൗണിഷ് കളറും അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കളറിലുള്ള കുട്ടികളൊക്കെ ഇറങ്ങി തുടങ്ങി കണ്ടിരുന്നെന്ന് വെച്ചോ, ആ കുട്ടികളെ മാക്സിമം നമ്മൾ കള്ളി ചെയ്ത് കളയുക. അതിനൊക്കെ പെറുക്കി ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്രൊഡക്ഷൻ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ വന്നാലും എന്താണ് സെയിം പാരന്റിൽ നിന്നുള്ള കുട്ടികളാണ്. ഓക്കെ, അപ്പോൾ എന്നാലും ഒരു പരിധി വരെ ആ ഒരു പ്രശ്നം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന വഴിയാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഒരു 4 ടാങ്കിൽ ശരിക്കും ചെറിയ ഷിമ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന് ഒരെണ്ണം മെയിൻ ആയിട്ട് നമ്മുടെ ഫ്രണ്ടിലുള്ള അത്യാവശ്യം വലിപ്പമുള്ള കേട്ടോ, അതായത് സിൽവർ ഷീറ്റ് ഇട്ട് വലിയ കുളമാണ്, അതിൽ ആമ്പലുണ്ട്, അതുപോലെ തന്നെ നിറച്ച് വാലുസ്നേരെ തിങ്ങിക്കിടക്കുകയാണ് അങ്ങനെ ഒരു വലിയൊരു ടാങ്ക് ഉണ്ട്, അതിലാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുണ്ട്, അതുപോലെ തന്നെ സ്ക്വയർ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു 2 ടാങ്ക് ഉണ്ട്. ഓക്കെ, അപ്പം അതിൽ ഒരെണ്ണം നമ്മൾ സെയിലിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു കമ്മ്യൂണിറ്റി പോണ്ട് കേട്ടോ, കമ്മ്യൂണിറ്റി പോണ്ടിലോട്ട് നമ്മൾ അത്യാവശ്യം ചെറിയ ഷിമ്പിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. അതിൽ നിന്നും അത്യാവശ്യം കിട്ടുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഷോർട്സ് ചാനലിൽ അതിന്റെ 1-2 വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 2 ഒരെണ്ണം സെയിലിനായിട്ട് ഞാൻ പറഞ്ഞു, 2 ചതുരത്തിലുള്ളതിൽ 1 സെയിലിനായിട്ടുള്ളതാണ്. അപ്പൊ മറ്റേ ഒന്ന് പറയണത് 1 കണ്ണൂരിനടുത്തതും 1 നമ്മുടെ കോട്ടയത്ത് നിന്നെടുത്തുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ബ്രീഡിംഗ് പർപ്പസിനായിട്ട് എന്താണ് ഒരു 5-6 മാസം കൂടാൻ നേരത്ത് ഇതിൽ നിന്ന് കുറച്ച് പേരെടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുന്നു, അവിടുന്ന് കുറച്ച് പേരെടുത്തിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇറങ്ങുന്ന എന്താണ് അങ്ങനെ ഇറങ്ങുന്ന ഇത് കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾക്കിപ്പം ചെറിയൊരു ഐഡിയ കിട്ടില്ല, അതായത് നമ്മളിപ്പോൾ 2 ടാങ്ക് ഉണ്ട്, മൾട്ടിപ്പിൾ ടാങ്ക് സെറ്റപ്പ് അങ്ങനെയാണ് ഇപ്പം ഇംഗ്ലീഷിലൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അതായത് 2-3 ടാങ്കിൽ ഡിഫറെന്റ് ലൈനേജിലുള്ള ബ്രൂഡ് സ്റ്റോക്ക് കീപ്പ് ചെയ്യുക, അതിൽ നിന്നിട്ട് സെലക്ട് ചെയ്തിട്ട് എന്താണ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടോ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് മെയിലിനെ കളക്ട് ചെയ്യുക, അടുത്ത ടാങ്കിൽ നിന്ന് കുറച്ച് ഫീമെയിൽസിനെ കളക്ട് ചെയ്യുക, അങ്ങനെ ഇട്ട് ബ്രീഡ് ചെയ്തിട്ടായാലും നിങ്ങൾക്ക് ഇൻബ്രീഡിങ് ഒഴിവാക്കാനായിട്ട് കേട്ടോ. പക്ഷെ നമ്മളൊരു ടാങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അത്യാവശ്യം വലുപ്പമുള്ള ടാങ്ക് ആയതുകൊണ്ട് നമുക്ക് കണ്ടമാനമായിട്ട് നമ്മുടെ ട്രാൻസ്പെറന്റും കുട്ടികളൊക്കെ ഇറങ്ങാറുണ്ട്. പക്ഷെ മൊത്തത്തിൽ നമുക്ക് പിടിച്ചു കളയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊരു ഒരു കൊട്ട ഇറക്കി വെക്കുക, അതായത് നമുക്കിപ്പം അരിപ്പ് പോലത്തെ ഒരു നൈസായിട്ടൊരു കൊട്ട ഇറക്കി വെക്കുക, അതിനകത്ത് ക്യാരറ്റ് കട്ട് ചെയ്ത് വേവിച്ചിട്ട് അതിനകത്ത് ഇട്ട് വെക്കുക. അപ്പോൾ ഒരു വൈകിട്ട് ഒരു 6-7 മണിയാകുമ്പോൾ അത്യാവശ്യം നല്ലൊരു അളവിൽ ഈ സംഭവം ഇതിനകത്ത് ഇട്ട് വെക്കും. ഓക്കെ, എന്നിട്ട് രാത്രി ഒരു 10-10:30 ആകുമ്പോഴത്തേക്കും നമ്മൾ പോയിട്ട് ഇത് എടുക്കും. അപ്പോൾ നല്ലൊരളവിൽ നമുക്ക് എന്താണ് ഈ ഒരു ബ്രൗൺ കളറിലുള്ളതും അല്ലാതെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഈ ബക്കറ്റിൽ നിന്ന് കിട്ടാറുണ്ട്. അല്ലാതെ നമുക്കിപ്പോൾ ഓരോന്ന് തപ്പിപ്പിടിക്കലും നടക്കത്തില്ല. അതുകൊണ്ടുള്ളൊരു എളുപ്പമാണ് ജസ്റ്റ് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പം ഇങ്ങനെ ഈ ഒരു മെത്തേഡിന് നിങ്ങൾക്ക് നിങ്ങളുടെ ടാങ്ക് വലുതാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കള്ളി ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻബ്രീഡിംഗ് ഒഴിവാക്കാനായിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമ്മളിത് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഒരുപാട് ഞാൻ വലിച്ചു നീട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇൻബ്രീഡിങ്ങിനെ കുറിച്ചോ ഫീഡിങ്ങിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കമന്റ് ചെയ്താൽ മതി. ഒരു 1-2 ആഴ്ച ഗ്യാപ്പിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്തായാലും ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ചെറിയ ഷിമ്പും റെഡ് റിലി ഷിമ്പും ബ്ലാക്കും സ്റ്റോക്കിലുണ്ട്. നിങ്ങൾ വേണ്ടവരുണ്ടെങ്കിലും നോക്കിയിട്ട് കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് പറയാനുള്ളത്, കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഓക്കെ, കണ്ടന്റ് ഇഷ്ടമുള്ളവർ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.